ലൈവ് ഇട്ടിട്ടുള്ള തെറി പോസ്റ്റ് ഇട്ട് തെറി വിളിക്കുക, സ്റ്റോറി ഇട്ട് തെറി വിളിക്കുക, കമന്റ് ബോക്സിൽ പോയി തെറി വിളിക്കുക, ഇൻബോക്സിൽ പോയി തെറി വിളിക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ തെറി ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോ ഈ തെറി എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നെവിറ്റബിൾ ആണ്. നമുക്കങ്ങനെ ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല സോഷ്യൽ മീഡിയ. തെറികൾ ഉണ്ടാവും, തെറികൾ പലവിധം എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോ പല സാഹചര്യങ്ങളും ഈ തെറി എങ്ങനെ വരുന്നത് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു എതിർപ്പ് തോന്നി, അല്ലെങ്കിൽ ഭയങ്കര ഒഫൻഡഡ് ആയി, നമ്മളെ ആരെങ്കിലും തെറി വിളിച്ചു, അപ്പൊ നമ്മൾ തിരിച്ചു വിളിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമുക്ക് ഭയങ്കര ഇമോഷണലി നമുക്ക് ഭയങ്കര ദേഷ്യം വന്ന് നമ്മൾ തെറി വിളിക്കും. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് പല പല വ്യക്തികൾ തമ്മിൽ തെറി വിളിക്കും, പല സിറ്റുവേഷനിൽ തെറി പറയും. സോ അങ്ങനെ പല വിധത്തിൽ അങ്ങനെ തെറികൾ സോഷ്യൽ മീഡിയയിൽ വന്നും പോയി കൊണ്ടിരിക്കും. ഓക്കെ, കൊടുക്കുന്നവരുണ്ട്, റിസീവിങ് എൻഡിൽ നിന്ന് കിട്ടുന്നവരുണ്ട്, അങ്ങനെയൊക്കെയാണ്. ഒരു കൊടുക്കൽ വാങ്ങൽ സിസ്റ്റമായിട്ട് തെറി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരു ലൈൻ വേണം എല്ലാത്തിനും, മനസ്സിലായോ? ഇപ്പൊ ഒരു ചുമ്മാ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വന്നിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ, ഒരു ഫേസ് ഇല്ലാതെ, ഒരു നെയിം ഇല്ലാതെ, ഒന്നുമില്ലാതെ ചുമ്മാ കയറി തെറി വിളിക്കാൻ ആർക്കും പറ്റും? ദാറ്റ്സ് ഫൈൻ. പക്ഷേ കുറച്ച് ആളുകൾ അറിഞ്ഞു തുടങ്ങി, കുറച്ച് ആൾ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് പാടാണ് തെറി വിളിക്കാൻ. ഇപ്പോൾ ഞാൻ സത്യത്തിൽ ഇത് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് തെറി യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ പറയുന്നത് എന്നെ ഒരുപാട് പേർക്ക് അറിയാമെന്നല്ല, പക്ഷെ എന്നെ അറിയുന്നവരൊക്കെ ഇപ്പോൾ ഇങ്ങനെ കമന്റ് ബോക്സിലൊക്കെ വന്ന് പറഞ്ഞു തുടങ്ങി. ഞാൻ ചില കമന്റ്സ് ഭയങ്കര പ്രൊവോക്കിംഗ് ആകുമ്പോൾ, ലെറ്റ്സ് സേ ഫാമിലിന്റെ മുകളിലൊക്കെ ചുമ്മാ പറയുമ്പോൾ ഒഴിവാക്കി വിടാൻ നോക്കുമ്പോൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം ആളുകൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ എല്ലാ കമന്റ്സിനും ഫണ്ണി റിപ്ലൈ കൊടുക്കുന്നതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കേസിന് അങ്ങോട്ട് തിരിച്ച് തെറി വിളിക്കുന്ന എല്ലാവരും മൈൻഡ് ചെയ്തിട്ട് പറയും, ചുമ്മാ ഒഴിവാക്കി, നിങ്ങൾ എന്തിനാണ് അവിടെ പോയിട്ട് തെറി വിളിക്കുന്നത്. പക്ഷെ തെറി വിളിക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ വിളിച്ചല്ലേ പറ്റൂ. ഒരു തെറിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. വലിയൊരു തല്ലുണ്ടാവുന്നതിന് മുന്നേ 10 തെറീന്റെ മുകളിൽ ആ തല്ല് തീർന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു, ആർക്കും ഉപദ്രവമൊന്നുമില്ല, ആ തെറി വിളിച്ചു കേട്ടു പോയി, അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ നേരെ മറിച്ച് തെറി വിളിക്കാതെ മനസ്സിൽ വെച്ച് അടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സീനല്ലേ. സോ തെറി ഒരു വിധത്തിൽ നല്ലതുമാണ്, ഒരു വിധത്തിൽ ഭയങ്കര മോശമാണ്. അപ്പോ തെറി വിളിക്കാത്ത ഒരാളും അല്ല ഞാൻ, നല്ല തെറി വിളിക്കും. നല്ല തെറികളെ എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം, എന്റെ ഫ്രണ്ട്സിനും എന്റെ നാട്ടിലൊക്കെ അറിയാം. പച്ചയ്ക്ക് തെറി വിളിക്കും ഞാൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന് കഴിഞ്ഞാൽ ആദ്യം എം ആ പൂ പി പി എന്നൊക്കെ വായന്ന് വരും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് തെറിയാണ് ഇന്നത്തെ മെയിൻ പോയിന്റ്. അപ്പോൾ ഷെയ്ൻ നിഗം, ഓക്കെ, ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്, 31 ഓഗസ്റ്റിൽ കൊടൈക്കനാൽ വെച്ചിട്ട് ഡ്രീം ഓൺ എന്ന് പറഞ്ഞ കൈയൊക്കെ നിവർത്തി പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല, കാരണം ഇതിന് കുറച്ച് ലൈക്കും കുറച്ച് കമൻസും കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം വന്നൊരു സാധനമാണ്, അതായത് ഇന്നലെ രാത്രി ഈ പോസ്റ്റിനടിയിൽ വന്നൊരു കമൻറ്റിന് ഷെയ്ൻ നിഗം കൊടുത്തൊരു മറുപടി. അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഫേസ്ബുക്കിൽ അഗെയിൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും സെയിം സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ടൈറ്റിൽ ഷെയ്ൻ നിഗം ഇങ്ങനെയാണ് കൊടുത്തത്, കൊടൈക്കനാലിൽ പോയവർ എല്ലാവരും തീവ്രവാദികളാണോ എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എല്ലാവരോടും ചോദിക്കുകയാണ് ആര്, നമ്മുടെ ഷെയ്ൻ നിഗം. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പം ഇതിന് ഇങ്ങനെ തീവ്രവാദികളാണോ എന്ന് ചോദിക്കാൻ മാത്രമേ ഉള്ളത്. അപ്പോൾ ഈ എൻറ്റയർ പോസ്റ്റ് ചെയ്താൽ ഇങ്ങനെയാണ്, ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ സ്ക്രീനാണ്. അതിനടിയിൽ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഈ കൊടൈക്കനാൽ പോസ്റ്റിൻ്റെ അടിയിൽ, ഡ്രീം ഓൺ പോസ്റ്റിൻ്റെ അടിയിൽ ഒരാൾ കമൻ്റ് ഇട്ടത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, ആ കമൻറ്റും അതിന് ഷെയ്ൻ നിഗം കൊടുത്ത റിപ്ലൈ മാത്രം ഷെയ്ൻ നിഗം എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് കട്ട് ചെയ്ത് അത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്യാം കൃഷ്ണൻ കമ്മത്ത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു പെർട്ടിക്കുലർ കമൻറ്റ് ഷെയ്നിന് ഇട്ടിട്ടുള്ളത്. നല്ല മഷ്റൂം കിട്ടിയോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഇയാൾ ചോദിച്ചിട്ടുള്ളത്, ആരോട്, ഷെയ്നിനോട്. അപ്പോൾ ഷെയ്ൻ തിരിച്ചു കൊടുത്ത മറുപടി, നിന്റെ അമ്മ അടുക്കളയിൽ ഉണ്ടാക്കുന്നുണ്ടാവും, പോയി ചോദിക്ക്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു ലൈന് വേണം. ഓക്കെ, കുറച്ച് ആളുകൾ അറിയുന്ന, കുറച്ച് ആളുകൾക്കൊക്കെ ഇഷ്ടമുള്ള, കുറച്ച് ആളുകൾക്ക് വെറുപ്പുള്ള, വെറുത്തിട്ടോ ഇഷ്ടപ്പെട്ടിട്ടോ എന്താണെങ്കിലും ഫേസ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കുറേ ലൈൻസ് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ക്രോസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, അതെപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം. പക്ഷെ പല സാഹചര്യത്തിലും നമ്മളെ മൈൻഡ് പോകണ്ട, നമ്മൾ ഹ്യൂമൺ ആണ്. ഓക്കെ, ഞാൻ മനുഷ്യനാണ്, ഷെയ്ൻ മനുഷ്യനാണ്, ഇത് കാണുന്നവരൊക്കെ മനുഷ്യന്മാരാണ്. എല്ലായ്പ്പോഴും നമ്മൾ നല്ലൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ തെറി കേട്ട് കഴിഞ്ഞാൽ പച്ച തെറി തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒഫൻഡീവ് ആയിട്ട് തോന്നിയ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ പ്രൊവോക്ഡ് ആയിട്ട് നമ്മൾ തിരിച്ച് ഭയങ്കരമായിട്ട് തെറി വിളിക്കും, ചീത്ത പറയും ഒക്കെ ചെയ്യും. ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഷെയ്നോട് ആരെങ്കിലും ചോദിക്കാണ്, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ആ വ്യക്തിയുടെ, ഇപ്പൊ മഷ്റൂം കിട്ടിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് ആ വ്യക്തിയുടെ വീട്ടിലിരിക്കുന്ന അമ്മേനെ ഇതിൽ വലിച്ചഴച്ചെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഷെയ്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്ൻ പറയാനുണ്ടാവും എന്തറിയോ, ഞാൻ തെറി വിളിച്ചോ അമ്മേനെ? ഇല്ല. ഞാൻ വേറെന്തെങ്കിലും ബാഡായിട്ട് യൂസ് ചെയ്തോ? ഇല്ല. ഞാൻ ആകെ ചോദിച്ചാൽ എന്താ, അവൻ മഷ്റൂം കിട്ടിയോ എന്ന് ചോദിച്ചു, നിന്റെ വീട്ടിൽ നിന്റെ അമ്മ അടുക്കളയിൽ ഉണ്ടാക്കും
എന്ന് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു. അതിനെന്താ പ്രശ്നം? അതായിരിക്കും ഷെയ്നുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഷെയ്ൻ തന്നാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനും ഉണ്ടാവില്ല. കാരണം തെറിയില്ല ഇതുമില്ല. പക്ഷെ കോമൺ സെൻസ് വെച്ച് ഒരാൾക്ക്, അരി തിണ്ടുന്ന ഒരാൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് വിളിയാണ്, തള്ളയ്ക്ക് വിളിയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു സാധനം ഇവിടെ നിന്ന, ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ഇട്ട് അവിടെ നിർത്തിയിരുന്നുണ്ടെങ്കിൽ ഷെയ്ൻ്റെ ഭാഗത്ത് ന്യായീകരിക്കാൻ എന്തെങ്കിലും ഉണ്ട്? ഒരു മനുഷ്യനാണ് ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയി എന്നൊക്കെ നമുക്ക് വിചാരിച്ചത് ഒഴിവാക്കേണ്ട കേസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിവിടെ ഒന്നും നിന്നിട്ടില്ല. ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് ഷെയ്നിന് വന്നതിന് ഷെയ്ൻ റിപ്ലൈ കൊടുത്ത, ഷെയ്ൻ മറുപടി കൊടുത്ത രീതി കൂടി നിങ്ങൾ കാണണം. എന്താ ബ്രോ നല്ല മഷി കിട്ടിയോ എന്നല്ലേ അയാൾ ചോദിച്ചുള്ളൂ, അതിന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കണോ? സോ സാഡ് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അത് വളരെ എന്താ പറയാ, ജെനുവിൻ ആയിട്ട് ഇട്ടതാണ്. എന്താ മഷി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിനങ്ങനെ മോശമായിട്ട് കൊടുത്തേന്നുള്ളത്. അപ്പൊ ആ വ്യക്തിക്ക് ഷെയ്ൻ കൊടുത്ത റിപ്ലൈ, ഞാൻ നല്ല മഷ്റൂം അവന്റെ അടുക്കളയിൽ അവന്റെ അമ്മ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സ്കീമാ, അതായത് ഞാൻ തെറി വിളിച്ചോ? ഇല്ല, ഞാൻ എന്ത് തെറി വിളിച്ചേ? ഞാൻ അവന്റെ അമ്മ അവിടെ വീട്ടിൽ മഷ്റൂം ഉണ്ടാക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഷെയ്ൻ പറഞ്ഞത്. അതിനിപ്പോ എന്താ പ്രശ്നം എന്ന് ഷെയ്ൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഈ കമന്റ് ഇട്ട ആദ്യം കമന്റ്, ഓക്കെ, മഷ്റൂം കിട്ടിയോ എന്ന് ചോദിച്ച ആളോട് നിന്റെ അമ്മ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഷെയ്ൻ ചോദിച്ചത്. അതേ വ്യക്തി തിരിച്ച് ഷെയ്നോട് ചോദിക്കുകയാണ്, നിന്റെ അമ്മയ്ക്ക് ഉണ്ടാക്കി പരിചയമുണ്ടോ മഷ്റൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഷെയ്നിന് പൊള്ളു പൊള്ളു. അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത കമന്റ്സ്, ഈ ഷെയ്നിന് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഷെയ്നിന്റെ കമന്റ് ബോക്സിൽ കമന്റ്സ് ഇട്ട ഒട്ടുമിക്ക ആളുകൾക്കും മൂപ്പര് തിരിച്ച് തളക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം. ഞാൻ നിങ്ങൾക്ക് വേറൊരു കമന്റ് കാണിച്ചു. അതിനിവിടെ ആരാ പറഞ്ഞത് കൊടൈക്കനാലിൽ പോയവർ എല്ലാവരും തീവ്രവാദികളാണെന്ന്? അതായത് ഒരു വേറൊരു പയ്യന്റെ കമന്റ്. അതായത് ഷെയ്ൻ തന്നെയാ പറഞ്ഞ കൊടൈക്കനാലിൽ പോയവർ എല്ലാവരും തീവ്രവാദികളാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത് ഷെയ്ൻ ആണ്. അപ്പൊ ഒരു പയ്യൻ ജെനുവിനായിട്ട് ചോദിച്ചു അതിനാരാ പറഞ്ഞത് കൊടൈക്കനാലിൽ പോയവർ എല്ലാവരും തീവ്രവാദികളാണ് എന്ന്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അതിനടിയിൽ ഷെയ്ൻ കൊടുത്ത റിപ്ലൈ ആ പയ്യൻ എന്താറിയോ, നിന്റെ അമ്മ പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അവിടെയും ആ പയ്യന്റെ അമ്മയ്ക്ക് വിളിച്ച്. ഓക്കെ, ഈ പയ്യന്റെ അമ്മയ്ക്ക് വിളിച്ചതിന്റെ അടിയിൽ വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, ഡാ കഴിവേറി മര്യാദയ്ക്ക് സംസാരിക്കുന്നു. ഓക്കെ, അത് തെറി വിളിച്ചിട്ടുണ്ടാ കഴിവേറി മര്യാദയ്ക്ക് സംസാരിക്കുന്നു, ഷെയ്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനടിയിൽ ഷെയ്ൻ തിരിച്ചിട്ട മറുപടി ഉണ്ട്, ഹൈ ബാസ്റ്റേർഡ്, നിന്റെ അമ്മയോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ഉള്ള ക്ലാസ് എടുത്തു തരാൻ പറ, ഞാനിപ്പോ പടിയാകട്ടെ എന്നുണ്ട്. അതായത് പിന്നെയും ഹായ് ബാസ്റ്റേർഡ് എന്ന് വിളിച്ചിട്ട് ഒരാളെ പിന്നെയും തളകി വിളിയാണ് മൂപ്പര് ചെയ്യുന്നത്. ഓക്കെ, അത് അവൻ തെറി വിളിച്ചോണ്ട് അവന് കിട്ടിയെന്നിരിക്കും. പക്ഷെ ആദ്യത്തെ പയ്യൻ എന്തിനാണ് ഈ അവന്റെ അമ്മേനെ പിന്നെയും ഇൻവോൾവ് ചെയ്യിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇയാൾ എന്ത് മൂഡിലായിരിക്കണെന്നുള്ളത് ഒരു ആർക്കും പറയാൻ പറ്റില്ല. അയ്യേ, അങ്ങ് ഒഫൻഡഡ് ആയി പോയി അളിയൻ. അങ്ങയുടെ ഹിസ്റ്ററി ഒക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, പിന്നെ എന്തിനാ ഈ പട്ടിഷോ? വേറൊരാളൊരു കമന്റ് ഇട്ട്, അതായത് ഇങ്ങനെ ഹിസ്റ്ററി ഒക്കെ അറിയാവുന്നതാണ്, പിന്നെ എന്തിനാ ഈ പട്ടിഷോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചതിന്, നിന്റെ അമ്മയുടെ അടുക്കൽ മഷ്റൂം ഉണ്ടാകുമോ? എങ്ങനെയുണ്ട്, നിന്റെ അമ്മയുടെ അടുക്കളയിൽ മഷ്റൂം ഉണ്ടാകുമോ തിരിച്ച് പിന്നെ അയാളുടെ അമ്മയ്ക്ക്? എന്തൊരു അവസ്ഥ ചോദിച്ചു, എന്തിനാണ്, എന്ത് കാര്യത്തിനാണ്? സി, നിങ്ങളുടെ ഇമേജ് ഒന്നിങ്ങനെ നന്നായി വന്നുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ പിന്നെയും നിങ്ങൾ പോയിട്ട് ഈ നാട്ടുകാരെ ചൊറിയാൻ നിൽക്കണ്ട. ഓക്കെ, നാട്ടുകാർ നിങ്ങളെ ചൊറിഞ്ഞു, പക്ഷെ ഈ കമന്റ് ഇട്ടവരിൽ ആരും ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ വീട്ടുകാരെ ഇൻവോൾവ് ചെയ്ത് പറഞ്ഞിട്ടില്ല. അതിനടിയിൽ നിങ്ങൾ അങ്ങോട്ട് കയറി ചൊറിയുമ്പോഴാണ് അവർ തിരിച്ച് നിങ്ങൾക്ക് പത്ത് തെറി പറയുന്നത്. ഞാൻ ഇന്നലെ ഇൻബോക്സ് മൊത്തം തപ്പിയപ്പോൾ ഞാൻ കണ്ടത് അതാണ്. ഇനി ഇന്ന് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. വേറൊരാൾ കമന്റ് ഇട്ടുണ്ട്, മഷ്റൂം കിട്ടിയില്ലേ, കിട്ടിയാൽ പറയാൻ താല്പര്യമില്ലേ, പറയാതെ ഇരിക്കാൻ അമ്മയ്ക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്രോ നീ ഒരു അഞ്ഞിലുക്കി മൈരൻ തന്നെ, അഞ്ഞിലുക്കി മൈരൻ തന്നെ എന്നുള്ള ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവൻ തെറി യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം ഓക്കെ അവൻ തെറി യൂസ് ചെയ്തു. കാരണം അവന് ഇതിങ്ങനെ കണ്ടപ്പോൾ അവൻ പ്രൊവോക്ഡ് ആയി കാണും, സിഷയും പ്രൊവോക്ഡ് ആയ പോലെ തന്നെ അവനും പ്രൊവോക്ഡ് ആയി കാണും. തിരിച്ചു ഇപ്പം കൊടുത്തത്, ഞാൻ ആരാണെന്ന് അറിയാമെങ്കിൽ നിന്റെ അമ്മയോട് ചോദിച്ചാൽ മതി. എങ്ങനെയുണ്ട്, പിന്നെ ഞാൻ ആരാ അറിയാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയോട് ചോദിച്ചാൽ മതി. ആ പയ്യന്. ഇനി അടുത്തത്, യു ആർ എ ഗുഡ് ആക്ടർ ഐ നോ, യു ഡോണ്ട് നീഡ് എനി വൺ സർട്ടിഫിക്കറ്റ്, ബട്ട് യു നീഡ് ദാറ്റ്. ഫിലിം ഇൻഡസ്ട്രി ഈസ് എ കൾച്ചർ ആർട്ട്, സോ ഇറ്റ്സ് യുവർ ആക്ടർ, യു ക്യാൻ ടെൽ എനിത്തിങ് ടു എനി വൺ, ദർ ഈസ് എ ലിമിറ്റ്. ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ അവന്റെ തള്ളയ്ക്ക് വിളിക്കലല്ല, ഒരു കലാകാരന്റെ കർത്തവ്യബോധം എന്നിട്ട് അത് ഷെയർ ചെയ്യുന്നു. തംസ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു കമന്റ് കേട്ടോ ഈ സാധനത്തിന് ഷെയ്ൻ കൊടുത്തത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു തിങ്കിങ് അബൌട്ട് ദ റിപ്ലൈ, ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് യു തിങ്ക് ഐ കോൾഡ് ഹിസ് മദർ. ഫോർ മീ ഐ ജസ്റ്റ് മെൻ ദാറ്റ് ഐ സെഡ്.
ഐ തിങ്ക് യു ആർ തിങ്കിങ് ഹാസ് ടു ബി കറക്റ്റഡ് താങ്ക് യു ഒരു കൈകോപ്പിക്കുന്ന ഒരു സ്മൈൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് ഷെയിം പറഞ്ഞത് എന്താ അറിയോ, നിങ്ങളുടെ മെന്റാലിറ്റി മാറ്റ്. ഞാൻ അവന്റെ അമ്മയ്ക്ക് വിളിച്ചു എന്നുള്ള നിങ്ങളുടെ മെന്റാലിറ്റി മാറ്റ്. ഞാൻ അവന്റെ അമ്മയ്ക്ക് വിളിച്ചിട്ടില്ല, അതെങ്ങനെ അമ്മയ്ക്ക് വിളിയാവും? ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് മനസ്സിലായോ? ഷെയിം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലയാളിക്ക് അത്യാവശ്യത്തിലേക്കാ ബോധം. ഇപ്പൊ ഷെയിന് എത്രത്തോളം അറിവും ബോധവും ഉണ്ട് എന്നുള്ളത് ഷെയിൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, അതിനിരട്ടി ബോധവും വിവരമുള്ള ആളുകളാണ് മലയാളികൾ. ഓക്കെ, നാളെ ഷെയിൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അമ്മയ്ക്ക് സുഖമല്ലേ ഷെയിനെ എന്ന് ചോദിക്കുന്നതും ഉണ്ടാവും, അമ്മയ്ക്ക് സുഖമല്ലടാ ഷെയിനെ എന്ന് ചോദിക്കുന്നതിനും വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് ആ ഒരു സംഗതി മനസ്സിലാക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് മലയാളികൾക്കുണ്ട്. അത് ഷെയിൻ ആദ്യം മനസ്സിലാക്കണം. മനസ്സിലായോ? അതാണ് ഷെയിൻ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി നേരത്തെ കമന്റ് ഇട്ടവൻ തന്നെ വേറൊരു സാധനം ഇവൻ തെറിയന്നെയാണ്, ഈ പൂറൻ സഹിക്കുന്ന കിളി കൂമ്പി പോയതിനെ തന്നെ പുണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് വായിച്ചതാണ്. ഓക്കെ, അതിന് നമ്മളെ ഷെയിൻ ഇട്ടത് എടാ മൈ എം സ്റ്റാർ രേ നിന്റെ തള്ള നിന്നെ എന്റെ അടുത്ത് വന്ന് ഇരുന്ന് എന്റെ കിളി ഞാൻ നിന്റെ തള്ളയ്ക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട്, നീ ഒന്നും കൂടി നിന്റെ തള്ളയെ എന്റെ അടുത്തേക്ക് വിടട, തിരിച്ചു ചോദിക്കട്ടെ ഉണ്ട്. ഇതാണ് അവസ്ഥ. അപ്പൊ ഈ ഒരു സാധനത്തിന് ഞാനൊന്നും പറയുന്നില്ല. അടുത്തത്, നീ മാലിക്ക് കഞ്ചാവ് അടിച്ച് നടക്കുന്നത് എല്ലാവർക്കും അറിയടാ കോപ്പയെന്ന് വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അതിനടിയിൽ, നിന്റെ അമ്മ ആണോടാ നിന്നോട് പറഞ്ഞത്? ഇനി അടുത്ത സാധനം, പോളിശരത്തെ ട്രാക്ക് മാറ്റി, ഷെയിൻ മച്ചാൻ ബാഡ് ട്രിപ്പിലാണ്. ഇല്ല മച്ചാനെ ചില്ലാണ്. ചില തായോളികളുടെ ഇങ്ങനെയുള്ള പറയാനേ അറിയൂ, അതായത് ചില തായോളികൾക്ക് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ അറിയൂ എന്നും പറഞ്ഞിട്ട് ഞാൻ എന്താണെങ്കിലും ആ കമന്റ് ബോക്സ് നോക്കൽ അങ്ങനെ നിർത്തി. ഇതിനടി ഇനി വന്നിട്ടുണ്ടാവട്ടോ, ലേറ്റ് നൈറ്റിലാണ് ഈ സംഗതിയൊക്കെ കുത്തിപ്പൊങ്ങി വരുന്നത്. ഒരു എനിക്ക് തോന്നുന്നൊരു 11, 12 മണിക്ക് ആയപ്പോഴാണ് ഈ സംഗതി നടക്കുന്നത്. ഞാൻ പിന്നെ അതിനേഷ കമൻ ബോക്സ് ഇന്ന് രാവിലെ നോക്കിയിട്ടില്ല. സോ ബേസിക്കലി ഇത്രേ പറയുന്നുള്ളൂ, ഷെയിൻ നിഗം ഈസ് എ ഗുഡ് ആക്ടർ. ഇപ്പൊ ഒന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ റീസെന്റ് ആയിട്ട് കണ്ട സിനിമകളിലൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എവിടേക്കോ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഈഗോ കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനെ പോലെ തോന്നി. അതായത് ഒരുപാട് പേര് എന്നെ വിമർശിക്കുന്നുണ്ടോ, ഒരുപാട് പേര് എൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ടോ, ഒരുപാട് പേര് എന്നെ അടിച്ചമർത്താൻ നോക്കുന്നുണ്ടോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഷെയിനുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, അതുള്ളത് കൊണ്ട് തന്നെ ഷെയിനിന് ആര് നോക്കിയാലും ഷെയിൻ തിരിച്ചു നോക്കുന്നത് ഒരു സംശയത്തിൻ്റെ കണ്ണിലൂടെയാണ്. ഷെയിനിനെ ആര് വിമർശിച്ചാലും ഷെയിൻ തിരിച്ചതിന് പ്രൊവോക്ഡ് ആവുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അറിയില്ല ഷെയിൻ എന്താണ് അങ്ങനെ ഒഫൻഡീവ് ആവണേന്നുള്ളത്. ബേസിക്കലി മലയാളികൾക്ക് എല്ലാവർക്കും ഷെയിൻ നിഗം എന്ന് പറഞ്ഞ ഒരാളെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ഷെയിൻ ഈ സിനിമ കണ്ട് റിവ്യൂ പറയുന്നവരെ കുറിച്ചിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് ഷെയിൻ ഈ വീഡിയോ ആണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും ആ വീഡിയോനെ അടിയിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം എന്നെ പൊങ്കാലിട്ടിട്ടാണ് നാട്ടുകാർ ഉള്ളു വന്നത്. സോ ഷെയിനെ നാട്ടുകാർക്ക് എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളത് നിങ്ങൾ ആ കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത്രയും ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി കാട്ടിക്കൂട്ടുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, മലയാളികൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടതാണ്, പിന്നെ അങ്ങനെ പെട്ടെന്ന് വെറുക്കാനൊന്നും ചാൻസ് ഇല്ല. പക്ഷെ ഇതേപോലെ തള്ളക്കുള്ളി അമ്മയ്ക്കുള്ളിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ വെറുക്കും. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഒരാൾ നമ്മളെ തെറി വിളിച്ചു പ്രൊവോക്ഡ് ആക്കി നമ്മൾ ഒരാളെ ചീത്ത പറഞ്ഞു, അത് ചിലപ്പോൾ തള്ളയ്ക്കും തന്തയ്ക്കും പറയും, അതവിടെ തീർന്നു. ഈ ഒരാളിൽ നിന്ന് അത് പല ആളുകളിലേക്ക് നിങ്ങൾ വ്യാപിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേ സ്വഭാവം നിങ്ങൾ പല സ്ഥലങ്ങളിലെടുക്കും. നാളെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ക്യാരക്ടർ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയ്ക്ക് മാറിപ്പോകും. ഓക്കെ, സോ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് അപ് ടു ഷെയിൻ. ഷെയിൻ്റെ ഇഷ്ടമാണ്, ഷെയിൻ്റെ ലൈഫാണ്, ഷെയിൻ ഇഷ്ടമുള്ളത് ചെയ്യാം. ഓക്കെ, എന്താണ് ഇതാണ് ഇന്നലെ സോഷ്യൽ മീഡിയ തെറിവിളികളുടെ വേറൊരു വേർഷനായിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു സെലിബ്രിറ്റി തെറിവിളിയായി പോയില്ലേ?